കുട്ടികളെ കുറച്ചെങ്കിലും കുഴപ്പിക്കുന്ന ഒരു ചാപ്റ്ററാണ് സർവസമവാക്യങ്ങൾ അഥവാ ഐഡന്റിറ്റീസ്. അപ്പോൾ ആ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള എല്ലാ ഐഡന്റിറ്റീസും നമുക്ക് ദാ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ ഈ 5 മിനിറ്റിലൂടെ പഠിച്ചാലോ? അപ്പോൾ നമുക്ക് സമയം കളയാതെ വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. എല്ലാ ഐഡന്റിറ്റീസും നമുക്ക് പക്കാ സെറ്റ് ആക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്ന ഐഡന്റിറ്റി ആയിരുന്നു എക്സ് പ്ലസ് വൈ ഇൻടു യു പ്ലസ് വി. ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ മതി. ഇതെങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുക? വളരെ എളുപ്പമാണ്. ദാ ആദ്യം എക്സ് വെച്ചിട്ട് ഓക്കെ ആദ്യത്തെ ബ്രാക്കറ്റിലെ ആദ്യത്തെ സംഖ്യയിട്ടുള്ള എക്സ് വെച്ചിട്ട് രണ്ടാമത്തെ ബ്രാക്കറ്റിലെ എല്ലാത്തിനെയും ഗുണിക്കുക. അപ്പോൾ എക്സ് ഇൻറ്റു യുവും എക്സ് ഇൻറ്റു വിയും ചെയ്യുക. അപ്പോൾ എക്സ് ഇൻറ്റു യു എക്സ് യു, ദെൻ എക്സ് ഇൻറ്റു വി എക്സ് വി. ഇവിടെ നോക്കുക, എക്സും പോസിറ്റീവും വിയും പോസിറ്റീവ്, സോ അവർ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരവും പോസിറ്റീവ്. അടുത്തത് എന്ത് ചെയ്യണം? വൈ വെച്ചിട്ട് ഈ യുവിനെയും വിനെയും ഗുണിക്കണം. അപ്പോൾ വൈ ഇൻറ്റു യു വൈ യു. ഇനി വൈയും യുവും പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ്. റെഡി, അടുത്തത് എന്താണ്? വൈ ഇൻറ്റു വി വൈ വി. വൈയും വിയും പോസിറ്റീവ് ആയതുകൊണ്ട് വൈ വി. റെഡി, ഇനി ഇതുപോലെ തന്നെ വരുന്ന അടുത്തൊരു ഐഡന്റിറ്റിയാണ് എക്സ് പ്ലസ് വൈ ഇൻ ടു യു മൈനസ് വി. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും? ഇത് ഇതുപോലെ തന്നെ എക്സ് യു എക്സ് വി വൈ യു വൈ വി തന്നെയാണ് വരിക. എവിടെയായിരിക്കും വ്യത്യാസം വരിക? സൈനിൽ, ചിഹ്നത്തിലായിരിക്കും വ്യത്യാസം വരിക. അപ്പോൾ ദാ നമുക്ക് തൽക്കാലം ഒരു കാര്യം ചെയ്യാം. എക്സ് യു എക്സ് വി ഇത് എഴുതണ്ട അല്ലേ, എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. റെഡി, അപ്പോൾ ആദ്യം എന്താണ്? എക്സ് ഇൻറ്റു യു ചെയ്യുക. എക്സ് യു, ഇവിടെ എക്സും പോസിറ്റീവ് ആണ് യുവും പോസിറ്റീവ് ആണ്. അപ്പോൾ രണ്ട് പോസിറ്റീവ് ഗുണിക്കുമ്പോൾ ഉത്തരം പോസിറ്റീവ്. അടുത്തത് എന്താണ്? എക്സ് ഇൻറ്റു വി എക്സ് ഇൻറ്റു വി എക്സ് വി. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, എക്സ് പോസിറ്റീവ് വി നെഗറ്റീവ്, പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഉത്തരം നെഗറ്റീവ് ആണ്, സോ നെഗറ്റീവ്. അടുത്തത് വൈ ഇൻറ്റു യു വൈ യു. നോക്കൂ, വൈയും പോസിറ്റീവ് യുവും പോസിറ്റീവ്, സോ ഉത്തരം പോസിറ്റീവ്. അടുത്തത് വൈ ഇൻറ്റു വി വൈ വി. വൈ പോസിറ്റീവ് വി നെഗറ്റീവ്, അപ്പോൾ ഉത്തരം എന്താവും? പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ്. റെഡി, ഇതുപോലെ വരുന്ന അടുത്തൊരാളാണ് എക്സ് മൈനസ് വൈ ഇൻറ്റു യു മൈനസ് വി എന്ന് പറയുന്നത്. എന്ത് വരും? ആ എക്സ് ഇൻറ്റു യു എക്സ് യു. അടുത്തതോ എക്സ് ഇൻറ്റു വി എക്സ് വി. എക്സ് പോസിറ്റീവ് വി നെഗറ്റീവ്, പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ്. ദെൻ വൈ ഇൻറ്റു യു വൈ വി. വൈ ഇവിടെ നെഗറ്റീവ് ആണ്, യു ഇവിടെ പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ്. അടുത്തത് എന്താണ്? വൈ ഇൻറ്റു വി വൈ വി. വൈ യു ആയിരുന്നു, ഇത് വൈ വി. റെഡി, വൈ നെഗറ്റീവ് ആണ്, വിയും നെഗറ്റീവ് ആണ്, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. റെഡി, അപ്പോൾ ഇതും നമുക്ക് കിട്ടി. ഇനി ഏതായിരുന്നു നമ്മൾ കുഴപ്പിച്ചിരുന്ന അടുത്ത ഐഡൻറ്റിറ്റി? ഈ ചാപ്റ്ററിലെ ഏറ്റവും 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ഐഡൻറ്റിറ്റീസ് ആണ് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ. എന്താണ്? കുറേ പേര് ഈക്വേഷൻ എന്താ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്നുണ്ടാവും, അതിനൊന്നും ഒരാവശ്യമില്ല. ആദ്യത്തെ ആളുടെ സ്ക്വയർ എഴുതാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് എഴുതാൻ തോന്നുക? ആ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതാൻ തോന്നും. അത് നിങ്ങൾ എഴുതി വയ്ക്കാം. പിന്നെ ഒരു കാര്യം കൂടെ, ഒരു കുഞ്ഞു കാര്യം കൂടെ ചെയ്യണം. എന്താണെന്നറിയോ? ദാ ഈ കാണുന്ന എല്ലാ സംഖ്യകളും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. പ്ലസ് ഇട്ടിട്ട് ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 × x × y. അപ്പോൾ എന്തായി? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. റെഡി, അടുത്തത് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, ദാ ഇവിടെ ഈ പ്ലസ്സിന് പകരം മൈനസ് വന്നു, എന്ത് ചെയ്താൽ മതി? ആ എക്സ് സ്ക്വയർ ആദ്യം എന്ത് ചെയ്യുക? എക്സിൻ്റെ സ്ക്വയർ എഴുതി. അടുത്തത് എന്ത് ചെയ്യുക? വൈയുടെ സ്ക്വയറിന് മുമ്പ് നെഗറ്റീവ് കൊടുത്താൽ മതി എന്ന് നിങ്ങൾക്ക് കുറേ പേർക്ക് തോന്നുന്നുണ്ടാവും. അങ്ങനെ ചെയ്യരുത്, അവിടെ തെറ്റും അവിടെ തെറ്റും. എന്താണെന്നറിയോ? ആ ഈ രണ്ട് ഇക്വേഷനിലും വൈ സ്ക്വയറും എക്സ് സ്ക്വയറും പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ എന്തെന്നെയാണ്? പ്ലസ് തന്നെയാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ആദ്യത്തെ സംഖ്യയുടെ സ്ക്വയർ എഴുതാം. പിന്നെയോ പ്ലസ് ഇട്ടിട്ട് രണ്ടാമത്തെ സംഖ്യയുടെ സ്ക്വയർ എഴുതാം. അപ്പോൾ എവിടെയാണ് ആ ഒരു വ്യത്യാസം വരിക? അടുത്തതിലാണ് വ്യത്യാസം വരിക. മൈനസ് ഇട്ടിട്ട് ഇവരെല്ലാവരും കൂടെ ഗുണിക്കുക. 2 × x × y 2xy. അപ്പോൾ ഈ a + b ദ ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ x + y ദ ഹോൾ സ്ക്വയർ, x - y ദ ഹോൾ സ്ക്വയർ എഴുതാൻ എളുപ്പമല്ലേ? x + y ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ആദ്യത്തെ സംഖ്യയുടെ സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതെല്ലാം കൂടെ ഗുണിക്കുക. അടുത്തതോ x - y ദ ഹോൾ സ്ക്വയറോ? ആദ്യത്തെ സംഖ്യയുടെ സ്ക്വയർ രണ്ടാമത്തെ സംഖ്യയുടെ സ്ക്വയർ മൈനസ് ഇതെല്ലാം കൂടെ ഗുണിക്കുക. റെഡി, സെറ്റ് അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് x + y × x - y. രണ്ട് സംഖ്യകളുടെ തുകയും അവരുടെ ഡിഫറൻസും കൂടെ ഗുണിച്ചാൽ എന്ത് കിട്ടും? is equal to x² - y². ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റിയാണ് ഇത്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് 8-ാം ക്ലാസ്സിലത്തെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വെച്ചിട്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇവർ രണ്ടുപേരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് പിന്നെ എന്താണ് ഗുണിക്കാൻ അറിയുമെങ്കിൽ ഒരു ഐഡിയ ഉണ്ടാവും, ഇവർ
ഇവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എട്ടാം ക്ലാസ്സിൽ ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ആണ് ഇത്. അപ്പോൾ പ്രീവിയസ് ഇയറിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചത് ഈ ഐഡൻറ്റിറ്റി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വേണമെങ്കിൽ അവർക്ക് ഈ വർഷം എന്താ മാറ്റി ചോദിക്കാം, ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കാം. അപ്പോൾ ഇത്രയും ഐഡൻറ്റിറ്റീസ് അടിപൊളിയായിട്ട് പഠിക്കാം. ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇതെങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിഞ്ഞാൽ ഈ ഐഡൻറ്റിറ്റീസ് ഒക്കെ പഠിച്ചു. ഇതെങ്ങനെയാണ്, നമ്മൾ എളുപ്പ വഴി പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ ഐഡൻറ്റിറ്റീസ് ഒക്കെ പഠിക്കുക. ഇനി ഈ ഐഡൻറ്റിറ്റീസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഇന്ന് വൈകുന്നേരം 7:30 നമ്മുടെ ക്ലാസ് 8 ചാനലിൽ ലൈവ് ഉണ്ട്. സോ ആ ലൈവിൽ നമ്മൾ ഈ ഐഡൻറ്റിറ്റീസ് വെച്ചിട്ടുള്ള എല്ലാ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്യും. ഒപ്പം വേറെ 4 ചാപ്റ്റേഴ്സും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ കൃത്യം 7:30 ആകുമ്പോൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂട്ടുക, കൃത്യസമയത്തിന് നമ്മുടെ ചാനലിലേക്ക് വരിക. നമുക്ക് ഈ ചാപ്റ്റേഴ്സ് അടിപൊളിയായിട്ട് പഠിക്കാം, നമ്മുടെ എക്സാം നമുക്ക് സെറ്റാക്കാം.